ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ് ഇനി ഏതൊക്കെ രീതിയിലായിരിക്കാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിൽ പ്രോഫിറ്റ് ആണോ കിട്ടിയത്, ലോസ് ആണോ വന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അവസാനം നമ്മൾ അടുത്ത വീക്കിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ, പുതുതായിട്ട് രണ്ട് മൂന്ന് സ്റ്റോക്കുകളുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 19,760 to 19,800 ആ ഒരു റേഞ്ചിൽ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് എവിടെ നിന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റ് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞ സെയിം സോണിലാണ്, ഏകദേശം ആ ഒരു സോണിൽ തന്നെയാണ് നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി കഴിഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് റെസിസ്റ്റൻസ് കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് 800 ലെവലിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സോണിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ആ ഒരു സോണിൽ ഒന്നുപോലെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും സോൺ എന്ന് പറയുന്നത് സെല്ലിംഗ് മാത്രം നടന്ന സോണുകളാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സെല്ലിംഗ് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെയൊക്കെ വിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതിനുശേഷം വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്ത്, പക്ഷേ അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്ത് വീണ്ടും ക്യാൻഡിൽ ഫോം ചെയ്ത് വീണ്ടും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സെല്ലിംഗ് നടന്നു. പിറ്റേസം വളരെ ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് നടന്നു, ബൈയിങ് വന്നതിന് ശേഷം നമ്മുടെ സോണിലെത്തി വീണ്ടും റിവേഴ്സ് ചെയ്തു. ഇത്തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സോൺ ആക്ച്വലി നിഫ്റ്റി റെസിസ്റ്റൻ്റായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പം കാണാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 100-day മൂവിങ് ആവറേജിലേക്കുള്ള ആ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിഫ്റ്റി 100-day മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും നമുക്ക് ആ ഒരു ചാൻസ് തള്ളിക്കളയാൻ കഴിയില്ല, മീൻസ് കഴിയില്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുള്ളൊരു പോസിബിലിറ്റി വളരെയധികം ഉണ്ട്. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ 100-day മൂവിങ് ആവറേജിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് തന്നെ വീണ്ടും പോകാനുള്ള പോസിബിലിറ്റി രണ്ടുമുണ്ട്. പക്ഷേ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പോസിറ്റീവ്നെസ് മാർക്കറ്റിലേക്ക് വന്ന്, അല്ലെങ്കിൽ വളരെയധികം ബുള്ളിഷ്നെസ് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഈ 100-day മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്യാതെ അപ് ട്രെൻഡ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ് ട്രെൻഡ് മീൻസ് ആണ് ഉദ്ദേശിച്ചത് 100 മൂവിങ് ഇനിയിപ്പോൾ കറൻറ്റ് സ്റ്റേജിൽ നമുക്ക് വളരെ സിമ്പിളാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഫോം ചെയ്ത റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബുള്ളിഷാന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ താഴോട്ട് ഇനി ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് ഫേസ് ചെയ്യാം. നമ്മളൊന്നുകൂടെ ലോവർ ടൈം ഫ്രെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കാനുള്ള പോസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ടുള്ളൊരു ലെവലിൽ ഞാൻ വരച്ചു തരാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നിഫ്റ്റിയിലുള്ള മൂവ്മെൻറ്റ്സ് നോക്കിയാൽ മതി. ഇപ്പോൾ വൺ അവർ ടൈം ഫ്രെയിമാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ സപ്പോർട്ടായിട്ട് കാണേണ്ടത്. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കീപ്പ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കീപ്പ് ചെയ്യേണ്ട വേറൊരു സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സോൺ നമ്മൾ പ്ലാൻ ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഈ ഒരു റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ നമുക്ക് ഈ രണ്ട് സോണും, അതായത് നിഫ്റ്റി ഇനി നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നാളെ മുതൽ ഈ സപ്പോർട്ടും ഈ റെസിസ്റ്റൻസും കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഉള്ള ബ്രേക്ക് ഔട്ട് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു സപ്പോർട്ട് ലൈന് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100-day മൂവിങ് ആവറേജിക്കുള്ള മൂവ്മെൻറ്റ് നോക്കാം. ഇവിടെ ഈ റെസിസ്റ്റൻസ് ഈ ഒരു സോൺ ബ്രേക്ക് ആവണം, ഈ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 ഒരു ട്രേഡും എടുക്കാൻ പറ്റും. അപ്പോൾ ക്ലിയർലി ഒരു ബ്രേക്ക് ഔട്ട് സോണിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ബ്രേക്ക് ഈയൊരു ഒന്നുകിൽ ഞാനീ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 1-day ടൈം ഫ്രെയിമിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 19,400 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 300-400 റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടേക്കുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,100 അല്ലെങ്കിൽ 20,000 എന്നുള്ളൊരു പോയിൻറ്റിലേക്കുള്ള മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമുക്ക് നിഫ്റ്റിയിൽ ഇനി ട്രേഡ് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഓവറോൾ മീൻസ് ശരിക്കും ഇതിൻ്റെ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി ആക്ച്വലി നമ്മൾ കറക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മളിപ്പം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ
നമ്മൾ നോക്കാം. ഇതിപ്പോൾ മിഡ് ക്യാപ് 100 ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു സെല്ലിങ്ങിന് ശേഷം ഒരിക്കലും അത് പിന്നീട് ഒരു ബൈയും കാണിച്ചിട്ടില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് പോയിൻ്റാണ്. അപ്പോൾ മിഡ് ക്യാപ്പ് പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെല്ലിങ്ങിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ് തന്നിട്ടില്ല. ഇത് ഒരു എന്താ പറയുക, ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. സ്മോൾ ക്യാപ്പാണ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെല്ലിങ് ആ ഒരു ഡേയിൽ നടന്ന സെല്ലിംഗ് എന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ട് സെല്ലിങ്ങാണ്. അപ്പോൾ ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ആവാതെ നമുക്ക് മിഡ് ക്യാപ്പിൽ ബൈയിങ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ആ ഒരു രീതിയിലാണ് ട്രേഡ് എടുക്കേണ്ടത്. സോ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ അനാലിസിസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. കഴിഞ്ഞ വീക്കിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് ഓക്കെ കറൻ്റ്ലി കഴിഞ്ഞ വീക്കിലല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപൊരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലും നമ്മൾ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അതിലൊന്ന് ടാറ്റാ സ്റ്റീലായിരുന്നു. ടാറ്റാ സ്റ്റീൽ നമ്മൾ രണ്ട് ദിവസം മുൻപ് റെക്കമെൻഡ് ചെയ്തതാണ്. അതിൽ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. കോസ്റ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ലോസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം ടാറ്റാ സ്റ്റീൽ വലിയ മൂവ്മെൻറ്റ് നടന്നിട്ടില്ല. സ്റ്റിൽ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുക. പിന്നെ അതുപോലെ കഴിഞ്ഞ വീക്കിൽ പി എഫ് സി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പി എഫ് സി നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. നമ്മളിപ്പം കറൻ്റ്ലി നോക്കുക, ഈ ഒരു പോയിന്റിൽ നിന്നാണ് റെക്കമെൻഡ് ചെയ്തത് നോക്കുന്നു തോന്നുന്നു. അപ്പം കറക്റ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് ഏകദേശം ഇവിടെ കൺസോളിഡേഷനാണ്. അപ്പം ഇതിലും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ നിന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് മൂവ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4 point something. ഇത് 5% ആക്ച്വലി ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്ക്. ഓക്കെ 5% 4.6% ഓൾമോസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 5% ആണ് ടാർഗറ്റ് പറഞ്ഞത്, ഏകദേശം 4.7 എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സ്റ്റോക്ക് ഇനി എക്സിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റോക്ക് നാളെ എക്സിറ്റ് ചെയ്തോ, ടാർഗറ്റ് ആയിട്ടുണ്ട്. 4% കിട്ടിയാലും ഓക്കെ എക്സിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തത് ഡി എൽ എഫ് ആണ്. ഡി എൽ എഫും ഇതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് എപ്പോഴോ ടാർഗറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം തന്നെ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഇവിടെ നിന്നൊക്കെ ആണ് തോന്നുന്നു, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏകദേശം 7% അവിടെ നിന്നാണോ അതോ ഈ ഒരു പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ 5% ആണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞത്. അത് അച്ചീവ് ആയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഈ പറഞ്ഞത് ഡി എൽ എഫും നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടൈം. അപ്പോൾ രണ്ട് സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങുള്ളതായിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം ഹോൾഡിങ്സിലാണ്. പിന്നെ അതുപോലെ തന്നെ ഓർബിന്ദോ ഫാർമ, ഇതും ഏകദേശം ടാർഗറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല, ഇത് പ്രോഫിറ്റിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഓറോ ഫാർമ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. ഏകദേശം ഈ ഒരു പോയിന്റ് നിന്നായിരിക്കണം. അപ്പോൾ ഒരു 2.5 അല്ലെങ്കിൽ 3% പ്രോഫിറ്റിലായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യാനുള്ള പോയിന്റിലാണ് ഓറോ ഫാർമ ഇപ്പോൾ നിൽക്കുന്നത്. സോ സ്റ്റിൽ ഹോൾഡിങ്സ്. പിന്നെ ആർ ഇ സി ലിമിറ്റഡ് ഒന്നും ആയിട്ടില്ല, ചെറിയൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഓറോ ഫാർമ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പം ചെറിയൊരു പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ടാവും, സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ടൈറ്റൻ അതുപോലെ തന്നെ ഏകദേശം ഇവിടെ നിന്നാണ്, അല്ല ടൈറ്റൻ ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. ചെറിയൊരു ലോസിൽ ഇപ്പം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പോയിന്റിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ടി സി എസ് അതേപോലെ നമ്മൾ ഹോൾഡ് റെക്കമെൻഡ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് റെക്കമെൻഡ് ചെയ്തത്, ചെറിയൊരു ലോസിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം സ്റ്റോപ്പ് ലോസിൻ്റെ മുൻപായിട്ട് ഇത് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടി സി എസിൽ നമുക്ക് ആക്ച്വലി ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബൈ ചെയ്തിട്ട് ഏകദേശം ഒരു 5% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ടാർഗറ്റ് വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഏകദേശം ഇവിടെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ലോലൊക്കെ വേണ്ടി സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എത്ര ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കറൻ്റ്ലി ഇവിടുന്ന് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഒരു 2.5% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടി സി എസിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഞാൻ പറഞ്ഞ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്യാം, 2.5 സ്റ്റോപ്പ് ലോസ് വെച്ച്. പിന്നെ അതുപോലെ തന്നെ ടാറ്റ മോട്ടോർസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നു, ടാർഗറ്റ് പെട്ടെന്ന് അടിച്ചു. നമ്മളേകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷമാണ് നമ്മൾ
ടാർഗറ്റ് തന്നത്. ഏകദേശം 630 667 ഇത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സോ മൂന്ന് ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ചു. അപ്പോൾ ഓവറോൾ അത്രയും സ്റ്റോക്കുകളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പം മൂന്ന് ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റോക്കുകൾ ഹോൾഡിങ്ങിലാണ്, ചെറുത് പ്രോഫിറ്റിലും ലോസിലൊക്കെ ആയിട്ട് ഹോൾഡിങ്ങിലാണ് നിൽക്കുന്നത്. അതാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രേഡുകൾ. അപ്പോൾ അതിലൊക്കെ നമ്മൾ 2.5-3% സ്റ്റോപ്പ് ലോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണുള്ള ട്രേഡുകളാണ്. അതുപോലെ തന്നെ ടാർഗറ്റും 5% മാത്രമാണ്. അത്തരത്തിലുള്ള ട്രേഡാണ്. മാർക്കറ്റ് കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ട്രേഡുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി ഏത് ട്രേഡ് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാമെന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ TCS നമുക്കിപ്പം ട്രേഡ് എടുക്കാൻ പറ്റിയ സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ പിന്നീട് ഭാരതി എയർടെൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്. ഭാരതി എയർടെൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്, മീൻസ് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റിയ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഭാരതി എയർടെൽ. പക്ഷേ കുറച്ച് സ്റ്റോപ്പ് ലോസിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് പോസിറ്റീവാണ്, പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3%ൻ്റെ അടുത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 3% സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 5%. അങ്ങനെയാണ് ഭാരതി എയർടെല്ലിലുള്ള ട്രേഡ്. പിന്നെ വരുന്നത് നാഷണലും. ഇത് നമ്മൾ കുറേ മുൻപ് റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്ക് തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് തോന്നുന്നുണ്ട്. എനിവേ, സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിലൊരു ബുള്ളിഷസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു വോളിയം, അതുപോലെ തന്നെ മുൻപ് നടന്ന വോളിയങ്ങളൊക്കെ ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബൈങ്ങുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ആക്ച്വലി ഫേസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് എന്താ പറയുക, വലിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുൻപത്തെ ഡാറ്റ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും, ഇത് ബ്രേക്ക് മീൻസ് ഹൈയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു എൻട്രി പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഈ ഒരു റെസിസ്റ്റൻസ് ആക്ച്വലി ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്ക് കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു എൻട്രി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രേക്കൗട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതേസമയം ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ മാത്രം ആഡ് ചെയ്യുക. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ സെയിം പോയിന്റിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയ പോലെ ഉണ്ട്. അപ്പം അങ്ങനെ ബ്രേക്കൗട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏകദേശം ഇവിടെത്തും. അതെ, ഓവറോൾ ടാർഗറ്റ് എത്രയാണത്, പ്രൈസ് റേഞ്ച് എത്രയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15% മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു ആൾമോസ്റ്റ് ഒരു 13% എങ്കിലും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ 5% ടാർഗറ്റ് വെച്ചിട്ട് ബുക്ക് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 അല്ലെങ്കിൽ 3% സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. സോ അതാണ് ഇന്നത്തെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെ ട്രേഡ് നമ്മൾ അനലൈസ് ചെയ്തു, നിഫ്റ്റിയുടെ അനാലിസും കഴിഞ്ഞു. സോ ഓവറോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. ബാക്കി നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ്സുകളൊക്കെ തരുന്നതായിരിക്കും. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടാണ് അപ്ഡേറ്റ്സുകളൊന്നും ഇല്ലായിരുന്നത്, വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ എന്താണെങ്കിലും ഫ്രീ ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം ബാക്കി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.